തൃശൂർപൂരം മുടങ്ങും വൻ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് കേരളം ഇതുവരെ കാണാത്ത വിധം കോവിഡ് കേസുകൾ പൂരം നടന്നാൽ ഉണ്ടാകുമെന്നും 400,000-ത്തിനടുത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതോടെ ഇക്കുറിയും തൃശൂർപൂരം ആശങ്കയിലായി ആരോഗ്യവകുപ്പ് നിരത്തുന്ന കണക്ക് പ്രകാരം പൂരം നടന്നാൽ കേരളം വലിയ കോവിഡ് ഫാക്ടറി ആകും എന്ന വിധത്തിലാണ് കൂടാതെ 10% മരണം സംഭവിക്കാനും സാധ്യതയെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും കോവിഡ്-19 രണ്ടാം ഘട്ട അതിതീവ്ര വ്യാപനം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവരും ഒരിക്കൽ കൂടി ജാഗ്രത പാലിക്കണം എന്ന ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് തൃശൂർപൂരം എന്നത് മലയാള മണ്ണിന്റെ വികാരവും സംസ്കാരവുമാണ് അത് ഇനിയും മുടങ്ങി കാണാൻ ഒരു മലയാളിക്കും ഭക്തജനങ്ങൾക്കും സാധിക്കില്ല ഈ അവസരത്തിലാണ് 400,000 കോവിഡ് രോഗികൾ എങ്കിലും പൂരം നടന്നാൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് പൂരത്തിന്റെ ചടങ്ങുകൾ പതിവുപോലെ നടത്തുമെന്നും മന്ത്രി വിഎസ് സുനിൽകുമാർ തിരക്ക് കുറയുന്നത് മാത്രമാണ് പരിഗണനയിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യോഗം ചേരുമെന്നും ആവശ്യപ്പെട്ട ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് പൂരം നടത്തുന്നതിനെതിരെ ആരോഗ്യവകുപ്പ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുനർവിചിന്തനം നടത്തുമെന്നും തൃശൂർ ഡിഎംഒ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പൂരത്തെ തകർക്കാനാണ് ഡിഎംഒയുടെ ശ്രമമെന്നും കോവിഡ് മരണം പെരുകുമെന്ന ഡിഎംഒയുടെ കണക്ക് ഊതിപ്പെരുപ്പിച്ചതാണെന്നും ദേവസ്വങ്ങൾ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ക്രമേണ ഉയർന്നത് 3500 കഴിഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷം ജനങ്ങളും പങ്കാളിയായിട്ടുണ്ട് അതിനാൽ സംസ്ഥാനത്തെ വരുന്ന 3 ആഴ്ച നിർണായകമാണെന്നും ഈ സാഹചര്യം മുന്നിൽ കണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബാക്ക് ടു ബേസിക്സ് ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുകയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു എല്ലാവരെയും സ്വയം രക്ഷ നേടുന്നതിന് കോവിഡ് പ്രതിരോധത്തിൽ ആദ്യം പഠിച്ച പാഠങ്ങൾ വീണ്ടും ഓർക്കണം ആരും സോപ്പും മാസ്കും സാമൂഹ്യ അകലവും മറക്കരുത് വായും മൂക്കും മൂടത്തക്ക വിധം മാസ്ക് ധരിക്കേണ്ടതാണ് പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും ഇടയ്ക്കിടയ്ക്ക് കൈകൾ സാനിറ്റൈസർ കൊണ്ടോ സോപ്പ് ഉപയോഗിച്ചോ വൃത്തിയാക്കണം പ്രതിദിന കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് RT-PCR പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം 33,699 RT-PCR പരിശോധന ഉൾപ്പെടെ ആകെ 60,554 പരിശോധനകളാണ് നടത്തിയത് സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്നവരുടെ ഒരാഴ്ച ക്വാറന്റീനും നിർബന്ധമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കും വോട്ട് ചെയ്യാൻ പോയ പൊതുജനങ്ങൾക്കും പനി ചുമ ജലദോഷം തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും വേഗം കോവിഡ് പരിശോധന നടത്തേണ്ടതാണ് പ്രായമുള്ളവർക്കും ഗുരുതര രോഗമുള്ളവർക്കും കോവിഡ് ബാധിച്ചാൽ സങ്കീർണമാകും മുൻ വൈറസുകളെ അപേക്ഷിച്ച് 50 മുതൽ 100% വരെ വ്യാപനശേഷി കൂടിയതാണ് B.1.1.7 വകഭേദം ഇതുമൂലം 50 മുതൽ 60% വരെ കൂടുതൽ കടുത്ത രോഗമുണ്ടാകാനുമെന്നും ഡോക്ടർ മൈക്കിൾ പറയുന്നു B.1.1.7 വകഭേദം കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട് കോവിഡിന്റെ 4ാം തരംഗത്തിനാണ് അമേരിക്ക സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെയും ഏറ്റവും പ്രബലമായ കോവിഡ് വകഭേദത്തിനാണെന്നും US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രൊവിഷൻസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു കുറഞ്ഞത് 114 രാജ്യങ്ങളിലെങ്കിലും ഈ വകഭേദം പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വാക്സിനുകൾ ഈ മാരക വകഭേദത്തിനെ തുടച്ചു നീക്കാൻ ഫലപ്രദമാണെന്നത് ആശ്വാസം പകരുന്ന വിഷയമാണ് പുതിയ സാഹചര്യത്തിൽ ലോകത്ത് ലോക്ക്ഡൌൺ അത്യന്താപേക്ഷിതമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്